ഞാൻ ആര്യ. ഞാനിന്ന് വന്നിരിക്കുന്നത് സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മാസമുറ തെറ്റുക എന്നുള്ളത്. അതായത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ആവുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ തന്നെ കാരണം എൻ്റെ ലൈഫിലും അങ്ങനൊരു സംഭവം ഉണ്ടായി. അതായത് ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ മാസം എനിക്ക് കറക്റ്റ് എൻ്റെ ആ സമയത്ത് എനിക്ക് ആവാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പം ഞങ്ങൾ എന്തായിരിക്കും എന്ന് വിചാരിച്ച് ആകെ ടെൻഷൻ അടിച്ചു. പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, അത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാനത് ചെയ്ത് നോക്കി. പിറ്റേ ദിവസം തന്നെ എനിക്ക് റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടാകുമ്പോൾ, അങ്ങനെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാകും, അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ, ഈ ടിപ്പ് ചെയ്തിട്ട് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഞങ്ങൾ ഹിന്ദുസിൻ്റെ ഇടയിൽ ഉള്ളൊരു ആചാരമാണ്, ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പങ്കുചേരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നേരത്തെ ആവാൻ വേണ്ടിയിട്ടും, അതുപോലെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാവുന്നവർക്ക് കറക്റ്റ് ദിവസങ്ങളിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇത്. കറക്റ്റ് ദിവസങ്ങളിലായിട്ടില്ലെങ്കിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതായത് തടി കൂടുക, മുഖക്കുരു, പിന്നെ ചിലർക്ക് കുട്ടികളുണ്ടാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു അടിപൊളി ടിപ്പുണ്ട്. അതായത് നമ്മൾ എന്നാണോ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അന്ന് നമുക്ക് ആവാനുള്ള ഒരു ടിപ്പാണ്. അപ്പം ഞാൻ ടിപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടിപ്പ് വേറെ ഒന്നുമല്ല, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ടിപ്പ് പറയാൻ പോവാണ്. അതായത് ഗാർലിക് സോസ് ഉണ്ടാക്കാൻ അറിയുന്നവർക്കാണെങ്കിലും ഉണ്ടാക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള, എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് വെളുത്തുള്ളി, മൂന്നോ നാലോ വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ. വേറെയുള്ള ഓയിൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കിട്ടില്ല. പിന്നെ നാരങ്ങ, ഒരു കഷ്ണം നാരങ്ങ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, ഉപ്പ്, ഈ ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിൽ സീറോ ലെവലിൽ ഇട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർലിക് സോസ് കിട്ടും. ആ ഗാർലിക് സോസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാത്രിയാണ് കഴിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം പുലച്ചയ്ക്ക് ആവും, പകലാണെങ്കിൽ ഉച്ച നേരം ആകുമ്പോഴേക്കും സംഭവമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.